രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള നല്ല മഴയും കാറ്റും കണ്ടപ്പോഴേ തോന്നിയിരുന്നു കേട്ടോ, എന്തോ ഒരു നമുക്കൊരു എന്തോ ഒരു വരാനുള്ള പോലെ മനസ്സിലിങ്ങനെ തോന്നി. അതുകൊണ്ട് തന്നെ കിടന്നിട്ടൊന്നും ഒരു ഉറക്കം വന്നില്ല. മിനി അന്ന് രാത്രി ആയതുകൊണ്ട് തന്നെ അനുഷേടന ഇങ്ങനെ ഓരോ മണിക്കൂർ ഇടപെട്ട് അലാറം വെച്ചിട്ടാണ് കിടന്നത്. എന്താ വെച്ചാൽ എപ്പോഴാണ് വെള്ളം കയറുക എന്നുള്ള ഒരു ഐഡിയ ഇല്ല, അതുകൊണ്ട് വെള്ളം എവിടെ എത്തി എവിടെ എത്തി ഇങ്ങനെ നോക്കാൻ വേണ്ടി അലാറം വെച്ച് കിടന്ന. ഒരുവിധപ്പെട്ട ഇങ്ങനെ വെള്ളം കയറുന്ന സ്ഥലത്തിലുള്ള എല്ലാവരും അങ്ങനെ തന്നെയാണ്. അങ്ങനെ കിടന്നിട്ട് ഉറക്കം വരാനായിട്ട് അവസാനം ഞങ്ങൾ 2 മണിക്ക് നേരിട്ട് ന്യൂസൊക്കെ കണ്ടപ്പോഴാണ് നമ്മളെ വയനാട്ടിലുള്ള ഉരുൾപൊട്ടലിൻ്റെ വിവരമാണ്. അന്നേരം തന്നെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഒക്കെ സാധനങ്ങളൊക്കെ താഴത്തുള്ളൊക്കെ ഓരോന്നാക്കി തൊട്ടനും ആ സമയത്ത് ഓന കളിപ്പാട്ടങ്ങൾ ഉണ്ടായിരുന്നു കുറേ. അപ്പോൾ ഓൻ്റെ സാധനങ്ങളൊക്കെ ഓൻ തന്നെ എന്തിലാക്കി ചാക്കിലാക്കി ഓനും കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഇങ്ങനെ ചോദിക്കേണ്ടിയിരുന്നു പിന്നെ എപ്പോഴാണ് വെള്ളം കയറുമോ വെള്ളം കയറുമോ. അപ്പോൾ ഒരു ഉൾപ്പേടിയുണ്ടായിരുന്നു ഓന്. അപ്പോൾ വെള്ളം നമ്മളെ തൊടിയിലേക്ക് നമ്മളെ മുറ്റത്തിൻ്റെ ആ ഭാഗത്തേക്ക് കയറി തുടങ്ങിയിട്ട് അത് കണ്ടപ്പോൾ നമുക്ക് പേടിയായി. പിന്നെ അനുഷേടം പറഞ്ഞു നിൽക്ക് നോക്കുക എല്ലാതും കൂടി എടുത്ത് മാറ്റേണ്ട കുറച്ച് സമയം നോക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് ഈ പിന്നെ നമ്മളെ ഉരുൾപൊട്ടലിൻ്റെ ന്യൂസൊക്കെ കണ്ടപ്പോൾ പിന്നെ അനുഷേട്ടൻ വയനാട്ടിലുള്ള അനുഷേടൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു നോക്കി ആ ഏരിയയിലുള്ള. അപ്പോൾ ഓൻ ഭയങ്കര കരച്ചിൽ. എന്താ വെച്ചാൽ ഓന് റിസോർട്ടിലാണ് പണി. അപ്പോൾ അവിടെ നിന്ന് ഒച്ചയിട്ട് വന്നു നോക്കിയപ്പോൾ എന്താണല്ലോ വീട് നിന്നിരുന്ന സ്ഥലം തന്നെ അല്ലോ, വീടും ഇല്ല ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അനിഷേട്ട പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. അനിഷേട്ട അത് കേട്ടപ്പോഴേക്കും അനിഷേട ഭയങ്കര ടെൻഷനായി, എന്താ ചെയ്യുക ഒന്നും അറിയില്ലല്ലോ. ഇന്ന് രാവിലെ ഒരു 6 മണിയാകുമ്പോഴേക്കും എന്നാ വെള്ളം ഇവിടെ എത്തിയിട്ടുണ്ട്, ഏകദേശം അങ്ങോട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് ഈ കല്യാണത്തിന് മുന്നേ ഒന്നും എനിക്ക് ഈ വെള്ളപ്പൊക്കം അതിനെക്കുറിച്ചാണ് നമുക്കൊരു വിവരം അങ്ങനെയല്ല. പുറത്ത് നമ്മൾ പറയുന്ന കേൾക്കും വാർത്തയിൽ കേൾക്കും എന്നല്ലാതെ എന്താണ് ഇതിനോണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളും ഒന്നും നമുക്ക് അറിയില്ല. ഇപ്പോഴാണ് ഈ പുഴേൻ്റെ അടുത്ത് ആയപ്പോഴാണ് നമുക്ക് ഈ വർഷം നമുക്കൊരു പേടിയാണ് ഈ വെള്ളം കയറി. 2019 വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ ഉള്ളിൽ കയറി നമ്മൾ ആകെ ബുദ്ധിമുട്ട് ചെയ്യുന്നത്. അപ്പോൾ വെള്ളം കയറുന്ന മാത്രമല്ല നമുക്ക് പല സാധനങ്ങളും നഷ്ടമാവും മാത്രമല്ല കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് പല ജന്തുക്കളും നമ്മൾ അകത്ത് കയറി കൂടും. അതൊന്നും അല്ല കേട്ടോ പ്രശ്നം, അതൊക്കെ നമുക്ക് ശരിയാക്കാൻ വിചാരിക്കുക. എത്ര ജീവനുകളാണ് ഇപ്പോൾ നമ്മൾ വയനാട്ടിലേക്ക് അവസ്ഥ ഇന്നത്തേക്ക് 100-ൽ അധികം ആൾക്കാരെ ജീവൻ അതിൽ പോയില്ലേ. അപ്പോൾ ഓരോ വ്യക്തികൾക്കും എത്ര അവരെ വെളിപ്പെട്ട് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്ന് ആലോചിക്കുമ്പോഴാണ്. കല്യാണം കഴിഞ്ഞ ഉടനെയൊക്കെ എനിക്ക് ഈ വെള്ളം കയറുന്ന കാണുമ്പോൾ ഒരു കൗതുകം ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വെള്ളത്തിൽ ഏറുമ്പോൾ അവിടെ പോയിട്ട് കാണാനും ഒക്കെ ഒരു നമുക്കൊരു ഉത്സാഹമല്ലേ. ചെറിയ കുട്ടികളെ കാര്യം തന്നെ വെള്ളം കയറി പറയുമ്പോൾ അവർക്കൊരു മനസ്സിലൊരു സന്തോഷമാണ്, കാരണം സ്കൂൾ ഉണ്ടാവില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ എന്താ വെച്ചാൽ ഇതിൽ ബുദ്ധിമുട്ടിലാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ ചെറുപ്പേക്ക് അങ്ങാടിക്കും പോകാൻ വയ്യ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഇടണപ്പറയ്ക്കുള്ള അവിടെയും ബ്ലോക്കാണ്. എന്താ വെച്ചാൽ 2 റോഡിലും വെള്ളം കയറിയിട്ടുണ്ട്. പിന്നെ തോണി ഒക്കെ ഇട്ടതാണ് എല്ലാവരും കൂടി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീത്തുട്ടനും അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൻ എന്തായാലും പോകണം പറഞ്ഞപ്പോൾ അങ്ങനെ പോയതാണ് കേട്ടോ. അല്ലാതെ അങ്ങോട്ടോ റോഡിൽ ഞങ്ങൾ വീടിൻ്റെ അവിടെ വരെയുള്ള റോഡിലൊക്കെ വെള്ളമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ദുരിതത്തിലാവുന്ന ഒരു സംഭവം. അപ്പം ഞാൻ അങ്ങനെ വിചാരിക്കും നമുക്കിത് വർഷത്തിൽ ഒരിക്കൽ വരുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട്. കുട്ടനാട് ആലപ്പുഴ ആ ഭാഗത്തൊക്കെ താമസിക്കുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും വെള്ളത്തിലല്ലേ എത്ര. അപ്പോൾ അവരൊക്കെ ബുദ്ധിമുട്ട് എന്തായിരിക്കും എന്ന് ഇങ്ങനെ ആലോചിക്കും. നമുക്ക് ഇടയ്ക്ക് വരുമ്പോൾ എന്തായാലും പ്രാർത്ഥിക്കാനേ ഒന്നേ ഉള്ളൂ നമ്മൾ പിന്നെ ആർക്കൊരു അപകടവും ഇല്ലാതിരിക്കട്ടെ എന്ന്. ഇന്നലെ വൈകുന്നേരം ആയപ്പോഴേക്ക് കണ്ടു ഇത്ര കയറി. അപ്പോൾ അനുഷേട്ടം ഓരോ കോല് കൊണ്ടുപോയിട്ട് അലൂമിനിയം ചാനലൊക്കെ കൊണ്ടുപോയി കുത്തിയിട്ട് എന്താ വെച്ചാൽ അളവ് നോക്കാൻ വേണ്ടിയിട്ട് എത്ര കയറി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്ന സാധനമൊന്നും മാറ്റിയില്ല കേട്ടോ. കുറച്ച് സാധനങ്ങൾ തുണിയും കാര്യങ്ങളൊക്കെ മാറ്റി എന്നല്ലാതെ നമ്മളൊന്നും മാറ്റിയിട്ടില്ല. അനുഷേട്ടൻ പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നിന്ന്. അപ്പോൾ കിണറൊക്കെ കണ്ടെന്ന് അറിയാനായിട്ടുണ്ട്. അപ്പോൾ അനുഷേട്ടൻ്റെ ഒരു പെങ്ങളുണ്ട് മുക്കത്ത്. അപ്പോൾ അവിടേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ആദ്യമൊക്കെ നല്ല കയറ്റം, പിന്നെ അവിടെ കുറച്ച് ഇറങ്ങി എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെള്ളം ഇറങ്ങിയിട്ട് 2 മണിക്കൂർ കഴിയുമ്പോഴാണ് നമുക്ക് ഇവിടെ ഇറങ്ങുക. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ കാണുന്നതാണ് ഇട്ടത്. ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് നോക്കിയപ്പോൾ ഞാൻ പിന്നെ എന്താ വെച്ചാൽ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി മഴ പെയ്ത് ഇനിയും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടെ വെള്ളം കയറുക. കാരണം വയനാട്ടിൽ നിലമ്പൂർ ആ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഇവിടേക്ക് വെള്ളം വരലുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക നാളെ എന്താണെന്നുള്ള ഒരു പ്രതീക്ഷയിൽ. ഇപ്പോൾ വയനാട്ടിലുള്ളവരെ കാര്യം ആലോചിച്ചൊക്കെ ഉറങ്ങിക്കിടക്ക ഉറക്കത്തിൽ പോവാന്നൊക്കെ കേട്ടിട്ടുള്ളൂ. എത്ര ആൾക്കാരാണ് ഉറങ്ങിക്കിടന്നോടത്തുനിന്ന് ഓരോ ജീവൻ നഷ്ടമായത് അല്ലേ. അങ്ങനെയൊന്നും ആർക്കും ഇല്ല.